ഈ സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 36. നമ്മൾ കുരിശുവരയുടെ ദൈവശാസ്ത്രമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൗരസ്ത്യ രീതിയിലുള്ള കുരിശുവര എങ്ങനെയാണ്, പാശ്ചാത്യ രീതിയിലുള്ള കുരിശുവര എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ കണ്ടു. നമുക്ക് ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ ശരീരത്തിൽ കുരിശടയാളം ഇടുന്നത്? പൗരസ്ത്യ രീതി അനുസരിച്ച് കുരിശിനെ ഉപയോഗിക്കുന്ന വാക്ക് സ്ലീവ എന്നാണ്. സ്ലീവ എന്ന് പറഞ്ഞാൽ കുരിശിലേറിയവൻ എന്ന് അർത്ഥമുണ്ട്, യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന കൈ, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ തൃത്വത്തെ സൂചിപ്പിക്കാൻ മൂന്ന് വരകൾ കൂട്ടിപ്പിടിച്ച് ക്രിസ്തുവിൻ്റെ ദൈവസ്വഭാവവും മനസ്സ്വഭാവവും രേഖപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ സൂചിപ്പിക്കാനായിട്ട് ഈ വരലകൾ മടക്കിപ്പിടിച്ച് നമ്മളിങ്ങനെ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മെ തന്നെ ഇല്ലേ, ദൈവം നമ്മെ ആശീർവദിക്കുന്ന ഭാഗമായിട്ട് നമ്മെ തന്നെ കുരിശ് വരയ്ക്കുന്നു. അത് പൗരസ്ത്യർ വലത്തു നിന്നിടത്തോട്ടും പാശ്ചാത്യരെ ഇടത്തുനിന്ന് വലത്തോട്ടും രണ്ടിന് ദൈവശാസ്ത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സീറോ മലബാർ സഭയിലാണെങ്കിൽ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ 5 പ്രാവശ്യം ഇങ്ങനെ നമ്മെ തന്നെ കുരിശ് വരയ്ക്കേണ്ടതുണ്ട്. അതായത് ദൈവം നമ്മൾ ആശീർവദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ദൈവശാസ്ത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പം സുവിശേഷം കൊണ്ട് അച്ഛൻ നമ്മളെ ആശീർവദിക്കുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കുന്നു. ദൈവം നമ്മൾ ആശീർവദിക്കുന്നതായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു വലത്ത് നിരത്തോട്ട്. പിന്നെ സമാധാനം ഞങ്ങളോട് കൂടെ. അങ്ങനെ 5 പ്രാവശ്യം സീറോ മലബാർ സഭയിലുണ്ട്. അപ്പോൾ സ്ലീവ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ നമ്മളെ ദേഹത്ത് നമ്മൾ പതിപ്പിക്കുകയാണ്. ദൈവം യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മളെ ആശീർവദിക്കുകയാണ്. ഇതാണ് തിയോളജിക്കൽ പാസീവ് എന്ന് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞത്. ഇതിൻ്റെ ബിബ്ലിക്കൽ വശം, അതായത് ബൈബിളിൽ ഇങ്ങനെ കുരിശിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ കുരിശടയാളം വരയ്ക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, കുരിശടയാളം നമ്മുടെ മേൽ വരയ്ക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഏകസത്യദൈവത്തെ ആരാധിക്കുന്നതിന് പകരം വിഗ്രഹങ്ങളെ ആരാധിച്ചവർക്കുള്ള ന്യായവിധി നടപ്പാക്കാൻ ദൈവം മാനഘമരായിക്കുന്ന ഒരു രംഗമുണ്ട്. ആ ന്യായവിധിയിലൂടെ ഒരു ശുദ്ധീകരണം നടപ്പാക്കുക, ജനത്തെ ശുദ്ധീകരിക്കുക, അതാണ് ലക്ഷ്യം. കത്തോലിക്ക സഭയുടെ മതബോധനം 310-315 സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഈ ന്യായവിധി നടപ്പാക്കുമ്പോൾ വിഗ്രഹാരാധനയിൽ പങ്കെടുക്കാത്തവരെ ചുറ്റിൽ മാറ്റി നിർത്തേണ്ടതുണ്ട്. അവരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടണമെന്ന് പ്രവാചകനോട് പറയുന്നുണ്ട്. ആ ടെക്സ്റ്റ് നമുക്കൊന്ന് വായിക്കാം. യെഹെസ്കേലിന്റെ ഗ്രന്ഥത്തിൽ യെഹെസ്കേല് 9:1-11 വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അതിൽ 4-6 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് അത് ഇരുന്നിരുന്ന കെരൂബിൽ നിന്ന് ആലയത്തിന്റെ ഉമ്മറപ്പടിക്കൽ എത്തിയിരുന്നു. പിന്നെ അവൻ ചണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട് യാഹ്വേ കൽപ്പിച്ചു, നീ നഗരത്തിന്റെ നടുവിലെ കടന്നുപോയി യെരൂശലേമിന്റെ നടുവിലൂടെ കടന്നു ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവേർപ്പെട്ട് കരയുന്നവരുടെ നെറ്റികളിൽ ടാവ് എന്നടയാളം ഇടുക. മറ്റുള്ളവരോട് ഞാൻ കേൾക്കേ അവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടി ചെന്ന് സംഹാരം തുടങ്ങുവിൻ. എന്നാൽ ടാവ് എന്നടയാളമുള്ള ഒരാളെയും തൊടരുത്. യെഹെസ്കേല് 9:4-6. മൂന്ന് കാര്യങ്ങളാണ് ഈ തിരുവചനത്തിലുള്ളത്. ഒന്ന്, അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കെരൂബ് മാലാഖമാരുടെ ചിറകുകളിൽ, അതിനാണ് കൃപാസനം എന്ന് വിളിക്കുന്നത്, അവിടെ വസിച്ചിരുന്ന ദൈവത്തിന്റെ തേജസ്, 1 ഷമുവേൽ 4:4, ദൈവത്തിന്റെ തേജസ് ഇങ്ങനെ ഉടമ്പടിയുടെ പേടകം ആ പേടകത്തിന് മുകളിൽ മൂടി അതിൽ സ്ഥാപിച്ചിരിക്കുന്ന 2 കെരൂബുകൾ, ആ കെരൂബുകളിൽ വസിക്കുന്ന ദൈവത്തിന്റെ തേജസ്, ആ ദൈവത്തിന്റെ തേജസ് അവിടെ നിന്ന് നീങ്ങി ആനവാതിൽക്കൽ എത്തുന്നു. ഉമ്മറവാതിക്കല് ദേവാലയത്തിന്റെ മെയിൻ കവാടത്തിലെത്തുന്നു. അവിടെ നിന്ന് കിഴക്കേ പടിപ്പുരയിലേക്ക് പോകുന്നു, യെഹെസ്കേല് 10:4. പിന്നെ ഒലിവുമലയിലേക്ക് പോകുന്നു, യെഹെസ്കേല് 11:23. അവിടെ നിന്ന് ബാബിലോണിലെ കൽദായൻ ദേശത്തേക്ക്, അതെ ടെക്സ്റ്റിനകത്ത് കിഴക്കോട്ട് പോവാണ്. യാഹ്വയുടെ തേജസ് കൽദായ നാട്ടിലേക്ക് പോകുന്നു. ദൈവമായി യാഹ്വേ പടിപടിയായി ദൈവാലയം ഉപേക്ഷിച്ച് ദൈവജനത്തിൻ്റെ കൂടെ കൽദായ ദേശത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. കാരണം ഈ യെഹെസ്കേല് ഇത് എഴുതുന്നത് ബാബിലോൺ പ്രവാസം തുടങ്ങുന്ന സമയത്താണ്. ബാബിലോൺ പ്രവാസം 3 ഘട്ടമായിട്ട് തുടങ്ങിയത്, BC 603, 597, 587, 586 അത് പൂർത്തിയായി. ഈ 597 യെഹെസ്കേലൊക്കെ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം കൽദായ നാട്ടിലേക്ക് പോയി. അപ്പോൾ ദൈവവും ദേവാലയത്തിൽ ഇറങ്ങി കൽദായ നാട്ടിലേക്ക് പോവുകയാണ്, ജനത്തിൻ്റെ കൂടെ കൽദായ നാട്ടിലേക്ക് പോവുകയാണ്. ജനം കൽദായ നാട്ടിൽ വെച്ച് ശുദ്ധീകരിക്കപ്പെട്ട് വാഗ്ദാന ദേശത്ത് തിരിച്ചെത്തുമ്പോൾ യാഹ്വേയും അവരുടെ കൂടെ തിരിച്ചു വരും.
യഹെസ്കേല് എസക്കേല് 43:2-5 അത് പറയുന്നു. അതുതന്നെയാണ് യെശയ്യാവിൻ്റെ ഗ്രന്ഥം 41 അധ്യായത്തിൽ പറയുന്നത്. ഇല്ലേ, കർത്താവിന് വഴിയൊരുക്കുവിൻ, മരുഭൂമിയിലും കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന് പറയുന്നത് കൽദായ നാട്ടിൽ നിന്നും കർത്താവ് തിരിച്ച് വാഗ്ദാന നാട്ടിലേക്ക് വരികയാണ്. ആ രണ്ടാമത്തെ പുറപ്പാടിന് നേതൃത്വം കൊടുക്കുന്നത് കർത്താവ് തന്നെയാണെന്നാണ് യെശയ്യാ പറയുന്നത്. അപ്പോൾ കൽദായ നാട്ടിൽ വെച്ച് ജനങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു വരികയാണ് കർത്താവിൻ്റെ നേതൃത്വത്തിൽ. അവരെയാണ്, അങ്ങനെ കൽദായ നാട്ടിൽ വെച്ച് ശുദ്ധീകരിക്കപ്പെട്ട് തിരിച്ചു വരുന്നവരെയാണ് യാഹ്വയുടെ ദരിദ്രർ എന്ന് പുതിയ നിയമം വിളിക്കുന്നത്. ആ യാഹ്വയുടെ ദരിദ്രരിൽപ്പെട്ടവരാണ് സഖറിയാസും എലിസബത്തും ശിമയോനും അന്നായും ജോസഫും മറിയവും ആട്ടിടയമാരും അവരൊക്കെ. അത് ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ തിരിശേഷപ്പ് അല്ലെങ്കിൽ വിശുദ്ധ ശിഷ്ടഭാഗം എന്ന് പറയുന്നത് അവരെയാണ്, ഹോളി റെമനന്റ്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നാട് മുഴുവൻ രക്തച്ചൊരിച്ചിലും നഗരം മുഴുവൻ ദുഷ്ടതയും ആയിരുന്നെങ്കിലും ഈ ദുഷ്ടതയില് രക്തച്ചൊരിച്ചില് പങ്കെടുക്കാതെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട്. ആ അങ്ങനെ നിലവിളിക്കുന്നവരുടെ മേലാണ് ഈ അടയാളം ഇടേണ്ടത്. അതായത് ജെറൂസലേമിന് മേൽ രക്തച്ചൊരിച്ചിലാണ്, ദുഷ്ടതയാണ്, ദൈവം ജെറൂസലേമിന് മേൽ ശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ്. ആ ശിക്ഷ നടപ്പാക്കാൻ ദൈവം 6 പേരെ നിയമിക്കുന്നു. പക്ഷെ ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ചണം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച അവരിൽ ഒരാൾ ചെയ്യേണ്ട കാര്യമാണ് നെറ്റിയിൽ ഒരു അടയാളം ഇടുക. ഈ ചിഹ്നം വഹിക്കുന്നവർ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. ഈ ചിഹ്നം വഹിക്കുന്നവർ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. കള്ളന്മാരുടെ കൂട്ടത്തോടും കൊള്ളക്കാരുടെ സംഘത്തോടും ഒപ്പം സഞ്ചരിക്കാത്തവരാണ് ഈ ഇക്കൂട്ടര്. അവർക്കാണ് ഈ അടയാളം ഇടേണ്ടത്. പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന അനീതി, രഹസ്യധാരണകൾ, അവിശുദ്ധ കൂട്ടുകെട്ടുകള്, സമവായങ്ങള്, ഇതൊക്കെ ഉണ്ടാക്കാൻ വിസമ്മതിച്ചവരാണ് ഇക്കൂട്ടര്. കള്ളന്മാരുടെ കൂട്ടത്തോടും കൊള്ളക്കാരുടെ സംഘത്തോടും ഒപ്പം സഞ്ചരിക്കാത്തവര് രഹസ്യധാരണകളും സമവായങ്ങളും ഉണ്ടാക്കി അനീതിയോട് ചങ്ങാത്തം ഉണ്ടാക്കാത്തവര് അവരാണ് ഇക്കൂട്ടര്. അതായത് നാശോന്മുഖമായ പോക്കിനോട് സമരസപ്പെടുന്നതിനേക്കാൾ സഹിക്കാനും വിലപിക്കാനും തയ്യാറാണവർ. സർവനാശം വിതയ്ക്കുന്ന സാഹചര്യത്തെ ആകമാനം അവർക്ക് മാറ്റാൻ കഴിയില്ല, അതിനുള്ള കഴിവ് അവർക്കില്ല. പക്ഷേ സഹനശീലത്തിലൂടെയുള്ള തങ്ങളുടെ ചെറുത്തു നിൽപ്പ് അതിലൂടെ തിന്മയുടെ ആധിപത്യത്തിന് കടിഞ്ഞാണിടാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഞാൻ അത് വലിയ തെളിവുകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികൾ മാത്രം നോക്കിയാൽ മതി. അവർക്ക് മെത്രാന്മാരുടെ പോലെ അധികാരമില്ല. അവർക്കറിയാം ഏകീകൃത കുർബാന നടപ്പാക്കി മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെട്ട കർത്താവിനെ സ്തുതിക്കണമെന്ന്. പക്ഷെ അവരെന്ത് ചെയ്യും? അവരുടെ വികാരിച്ചന്മാർ മാർപ്പാപ്പിയും അനുസരിക്കില്ല, മെത്രാന്മാരും അനുസരിക്കില്ല. മെത്രാന്മാരാണെങ്കിൽ മാർപ്പാപ്പി അനുസരിക്കാത്ത മെത്രാന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇല്ലേ, ഈ കള്ളന്മാരുടെ കൂട്ടം, കൊള്ളക്കാരുടെ സംഘം, പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന രഹസ്യധാരണകൾ, സമവായ ചർച്ചകള്, അങ്ങനെ അനീതിക്ക് കുടപിടിക്കുന്നവര് നാശോന്മുഖമായി പോക്കാണിത്. പക്ഷെ അതിനോട് സമരസപ്പെടാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായര് തയ്യാറല്ല. സഹിക്കാനും വിലപിക്കാനുമാണ് അവർക്കറിയുക. പക്ഷേ ആ സഹനശീലത്തിലൂടെ, ആ വിലാപത്തിലൂടെ തങ്ങൾ, അതാണ് തങ്ങളെ ചെറുത്തു നിൽപ്പെന്നും ആ ചെറുത്തു നിൽപ്പിലൂടെ തിന്മയുടെ ആധിപത്യത്തിന് കടിഞ്ഞാണിടാൻ കഴിയുമെന്നും വിചിന്തിക്കുന്നവര്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറയുന്നു. ഇവരെ കുറിച്ചാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മത്തായി 5:4. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് നമ്മളിവിടെ കാണുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ സന്ദർഭത്തിൽ വിഗ്രഹാരാധനയിൽ പങ്കെടുക്കാതെ മാറി നിന്നവരുടെ നെറ്റിത്തടത്തില് ടാവ് എന്ന അക്ഷരമിടണം. അതാണ് അടയാളം. ടാവ് നമ്മുടെ POC ബൈബിളിൽ ടാവ് എന്ന് എഴുതിയിട്ടില്ല. ടാവ് എന്ന അക്ഷരമുണ്ട്. ടാവ് എന്ന അടയാളം ഇടണമെന്നാണ് അതിന്റെ ഹീബ്രു വെർഷനിൽ കിടക്കണേ. ടാവ് എന്ന അക്ഷരം എന്ന് പറയുന്നത് ഹീബ്രു അക്ഷരമാണല്ല, അവസാനത്തെ അക്ഷരമാണ്. അവസാനത്തെ അക്ഷരമായതുകൊണ്ട് തന്നെ അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം അത് കുരിശിലേക്കും സൂചിപ്പിക്കുന്നുണ്ട്, കുരിശിലേക്ക് സൂചന നൽകുന്നുണ്ട്. അതിന് തെളിവ് ഞാൻ പറയാം. ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് അടക്കം ചെയ്യപ്പെട്ട യഹൂദരുടെ ശവക്കല്ലറകളിൽ കുരിശടയാളം കാണുന്നു. 1873 പാലസ്തീനയിലെ ഒലിവു മലയിൽ നിന്ന്, ഒലിവുമല എന്ന് പറഞ്ഞാൽ ജെറൂസലം കുന്ന്, ആ കുന്നിന്റെ കിഴക്കുള്ള കുന്നാണ് ഒലിവുമല. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം മുഴുവൻ ശവക്കല്ലറകളാണ്. കർത്താവിന്റെ ദിതി ആഗമനം അവിടെ നിന്ന് ആയിരിക്കുമെന്നും അതുകൊണ്ട് മരിച്ചവരൊക്കെ ഉയർപ്പിക്കപ്പെടുന്നത് അവിടെ ആയിരിക്കുമെന്നും അപ്പൊ കർത്താവിനെ ആദ്യം കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ശവക്കല്ലറകള്.
അവിടുത്തെ ശവക്കല്ലറകളിൽ പലതിലും ഹീബ്രു ഗ്രീക്ക് ഭാഷകളിൽ രേഖപ്പെടുത്തിയ കുരിശുകൾ, കുരിശടയാളം കണ്ടെടുക്കപ്പെട്ടു. യേശുവിൻ്റെ കാലയളവിൽ നിന്നുള്ളതാണ് ഈ കുരിശുകളൊക്കെ. ആദ്യം വിചാരിച്ചിരുന്നത് അത് ക്രിസ്ത്യാനികളെ കല്ലറകളായിരിക്കുമെന്നാണ്. പക്ഷെ പിന്നീട് 1945 കണ്ടെത്തിയത് അത് യഹൂദരുടെ ശവകുടീരങ്ങളിലാണ്. യഹൂദരുടെ ലിറ്റർജിയുടെ ആത്മാവെന്ന പുസ്തകത്തിനകത്ത് 177 മുതൽ 184 വരെയുള്ള പുറങ്ങളിൽ, പേജുകളിൽ ബെനഡിക്ട് മാർപാപ്പൻ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. യഹൂദരുടെ ശവക്കല്ലറകളിൽ കുരിശടയാളം. എന്തുകൊണ്ടാണ് യഹൂദരുടെ കുരിശ് കബറിടങ്ങളിൽ കുരിശടയാളം? അതിനുള്ള ഉത്തരമാണ് യെഹെസ്കൽ പ്രവാചകൻ നൽകുന്നത്. നെടുവീർപ്പിട്ട് കരയുന്നൊരു നെറ്റികളിൽ ടാവ് എന്ന അടയാളം ഇടുക. ടാവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹീബ്രു അക്ഷരമാലയുടെ അവസാനത്തെ അക്ഷരമാണ് ടാവ്. അന്ന് യെഹെസ്കലിന്റെ കാലത്ത് അത് എഴുതിയിരുന്നത് ഒന്നുകിൽ ഇങ്ങനെ എക്സ് ആകൃതിയിൽ, സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്ന് പറയുന്ന എക്സ് ആകൃതിയിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടി ആകൃതിയിൽ, അല്ലെങ്കിൽ പ്ലസ് ആകൃതിയിൽ, അല്ലെങ്കിൽ യേശുവിനെ നാട്ടിയ കുരിശ് ആകൃതിയിൽ. അങ്ങനെയൊക്കെയാണ് അക്കാലത്ത് എഴുതിയിരുന്നേ. ടേർട്ടുല്യൻ, ഒരിജൻ, സിപ്രിയൻ, ജെറോം എന്നീ ബൈബിൾ പണ്ഡിതന്മാരെല്ലാം യേശുവിന്റെ വിശുദ്ധ കുരിശിലേക്കുള്ള സൂചനയാണ് ഇതെന്ന് വ്യാഖ്യാനിക്കുന്നു. ദൈവത്തിന്റെ തീരാകാരൻ്റെ അടയാളമാണെന്നും അവർ നിഗമനത്തിലെത്തുന്നു. നെറ്റിയിൽ രേഖപ്പെടുത്തുന്നത് ദൈവത്തിന്റെ നാമമാണെന്ന് വെളിപാട് ഗ്രന്ഥത്തിലുണ്ട്, വെളിപാട് 7:3. അതിനാൽ ടാവ് എന്നടയാളം, കുരിശടയാളം, ടാവ് എന്ന കുരിശടയാളം ദൈവനാമം വഹിക്കുന്ന യേശുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതേ പാരമ്പര്യമാണ് കുറച്ചുകൂടി ശക്തമായിട്ട് പൗരസ്ത്യ സഭകളിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ സ്ലീവ എന്ന വാക്കിലൂടെ. സ്ലീവ എന്ന് പറഞ്ഞാൽ കുരിശ് എന്ന് മാത്രമല്ല അർത്ഥം, കുരിശിലേറിയവൻ. പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിൽ സ്ലീവ എന്ന് പറഞ്ഞാൽ കുരിശിലേറിയവൻ എന്ന അർത്ഥത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കുരിശിലേറിയവൻ. അപ്പൊ കുരിശ് എന്ന വാക്ക് അല്ലേ, കുരിശ് എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ടമ്പോഴും ആ തടിയാണ് ഉദ്ദേശിക്കുന്നത്. സ്ലീവ എന്ന് പറയുമ്പോൾ ആ തടിയിൽ കിടന്ന കർത്താവ് എന്നാണ്. ഈ ടാവ് എന്നടയാളം നെറ്റിത്തടത്തിൽ ഇടുമ്പോൾ അതിനർത്ഥം, ഒന്ന്, കർത്താവ് നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു. കർത്താവ് നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു, അതായത് ഈ ദൈവത്തിൻ്റെ നാമം അല്ലേ, ദൈവം സ്വന്തമാക്കിയവരുടെ മേൽ ദൈവത്തിൻ്റെ നാമം രേഖപ്പെടുത്തും. വെളിപാട് പുസ്തകം പറയാണ് നമ്മുടെ യജമാനൻ ദൈവമായ കർത്താവാണ് എന്നും മറ്റൊരർത്ഥം. ദൈവം നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു ഒരർത്ഥം, രണ്ട്, ദൈവമാണ് നമ്മുടെ യജമാനൻ. അപ്പൊ ദൈവത്തിന്റെ ടാറ്റു ആണ് നമ്മൾ ഇടുന്നതർത്ഥം. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ സംരക്ഷണ മുദ്ര വഹിക്കുന്നുവെന്ന് മൂന്നാമത്തെ അർത്ഥം. ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഒരു അടയാളമാണിത്. അങ്ങനെ കുരിശാടകളം ഇട്ടവരാണ് കൽദായ നാട്ടിലേക്ക് പോകുന്നതും ആ കൽദായ നാട്ടിലെ കുർബാനയാണ് നമുക്ക് കിട്ടിയതും. അവരുടെ കൂടെ ദൈവവും പ്രവാസത്തിൽ പോകുന്നതും പിന്നെ സഹനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട്, പാപത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് ഈ കൽദായ നാട്ടിലേക്ക് പോയ അവര് തിരിച്ചു വരുന്നു കർത്താവിന്റെ നേതൃത്വത്തില്. അങ്ങനെ ദേവാലയത്തിൽ മടങ്ങിയെത്തുന്നു. മാമദിസ നൽകുമ്പോൾ നെറ്റിത്തരത്തിൽ കുരിശാകൃതി വരയ്ക്കുന്നതിനുള്ള വേദഗ്രന്ഥ അടിസ്ഥാനവും ഇതുതന്നെയാണ്. പണ്ട് മുതലേ ക്രിസ്ത്യാനികൾ ഒപ്പിടുമ്പോൾ കുരിശ് വരയ്ക്കിയെന്ന്. പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് അവന് എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ടാണ് ഈ പ്ലസ് പോലെ ഇടണമെന്നാണ്. അല്ല, ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെയാണ് കുരിശ് ഇടുമ്പോൾ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് മാർത്തോമ നസ്രാണികൾ ഉദ്ദേശിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കുരിശടയാളം നെറ്റിയിലിടുന്നത്. അപ്പം നമ്മൾ കുരിശ് വരയ്ക്കുന്നതും ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നതൊക്കെ അതിൻ്റെ അർത്ഥമാണ് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കുരിശടയാളം ഇടണമെന്ന്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിത് 2, 3, 4 പ്രാവശ്യം കേൾക്കണം. കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഇതിൻ്റെ, അത് നമുക്ക് അടുത്ത ധ്യാനത്തിൽ ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ ദേഹത്ത് തന്നെ കുരിശ് പതുക്കിയാണ്, ക്രിസ്തുവിനെ പതുക്കിയാണ്, അതിലൂടെ ഈ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളെല്ലാം നമ്മിലേക്ക് വരികയാണ്. അതിനാൽ അങ്ങേറ്റം ബഹുമാനത്തോടെ, വചനത്തോടുള്ള ആ വിശ്വസ്തയോടെ നമുക്ക് കുരിശടയാളം ഇനി മുതൽ വരയ്ക്കാം. നമ്മൾ ചെയ്യേണ്ടത്, പൗരസഭകൾ ചെയ്യേണ്ടത്, സഭയിലുള്ളവർ ചെയ്യേണ്ടത് ആ രീതിയിൽ, വലത്തുനിന്ന് ഇടത്തോട്ടും പാശ്ചാത്യ സഭയിലുള്ളവർ ഇടത്തുനിന്ന് വലത്തോട്ടും കുരിശ് വരയ്ക്കുന്ന രീതി പരിശീലിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.